രണ്ടാം പ്രളയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് ഇന്ന് 6 മാസം അഥവാ അരവർഷം പൂർത്തിയായിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒപ്പം അന്നത്തെ UDF നേതാക്കളും BJP നേതാക്കളും ഒത്ത് കേരള സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും പരാതികളും ആക്ഷേപങ്ങളെല്ലാം അഴിച്ചുവിട്ടിട്ടും ആ പിണറായി സർക്കാർ വീണ്ടും അതിശക്തമായി പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ച എന്ന് തീർത്തും പറയാനാവില്ല. മുഖ്യമന്ത്രിയായി വീണ്ടും പിണറായി വിജയൻ തന്നെ വന്നു. കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവരിൽ ഈ മന്ത്രിസഭയിലുള്ളത് AK ശശീന്ദ്രനും K കൃഷ്ണൻകുട്ടിയും മാത്രമാണ്. ബാക്കി CPM ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും തന്നെ പുതുമുഖങ്ങളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. CPM ആകട്ടെ മൊത്തം പുതുമുഖങ്ങളെയാണ് മന്ത്രിമാരാക്കിയത്. ഇതിൽ പലരും ആദ്യമായിട്ടാണ് നിയമസഭയിൽ എത്തുന്നത് തന്നെ. PA മുഹമ്മദ് റിയാസിനെയൊക്കെ പോലെയുള്ള MLA മാർ ആദ്യമായ MLA മാരായവരാണ് മന്ത്രി. നല്ല വകുപ്പിലെ മന്ത്രിമാരായത്, പൊതുമരാമത്തും ടൂറിസവും പോലെയുള്ള സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം CPI എല്ലാ മന്ത്രിമാരും പുതുമുഖങ്ങളാണ്. അവിടെ GR അനിൽ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ചിഞ്ചിറാണി ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ആദ്യമായി MLA മാർ ആയവരാണ്. അതുപോലെ തന്നെയാണ് മറ്റ് ഘടകകക്ഷികളിലെയും തന്നെ MLA മാർ എല്ലാം പുതുമുഖങ്ങളാണ്. ഇത് ഒട്ടേറെ പ്രത്യേകതകളാണ് ഈ മന്ത്രിസഭയ്ക്ക് നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, കാൽ നൂറ്റാണ്ടായി LDFനൊപ്പം കൂടിയിട്ടുള്ള INL ഇത് ആദ്യമായിട്ടാണ് മന്ത്രിസ്ഥാനം ലഭിച്ചത്. പക്ഷേ ഈ മന്ത്രിസഭയുടെ തുടക്കകാലം മുതൽ തന്നെ മന്ത്രിസഭയ്ക്കെതിരെ ഉയർന്നു വന്ന രൂക്ഷമായ ആരോപണങ്ങളെ നേരിട്ടുകൊണ്ടാണ് ഈ രണ്ടാം മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും മന്ത്രിസഭ ചുമതലയേറ്റ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുട്ടിൽ മരമുറി കേസ് വന്നു. ഇതുപോലെ ധാരാളം കേസുകൾ, ഒട്ടേറെ വിവാദങ്ങൾ, മോൻസൺ മാവങ്കലിന്റെ വിവാദം തുടങ്ങി നിരവധി വിഷയങ്ങൾ ഈ സർക്കാരിൻ്റെ മുന്നിൽ പ്രതിസന്ധിയായി നിന്നു. എങ്കിലും ഇതിനെയെല്ലാം മറികടന്ന് ശക്തമായി മുന്നോട്ട് നയിക്കാൻ പിണറായി വിജയൻ എന്ന ശക്തനായ ഒരു നേതാവ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണിക്ക് ആശ്വസിക്കാനുള്ള വക നൽകുന്നത്. പാർട്ടിക്കുള്ളിലും മന്ത്രിസഭയ്ക്കുള്ളിലും അദ്ദേഹം അതിശക്തൻ തന്നെയാണ്. അതേസമയം കഴിഞ്ഞ പല ഇടതുമുന്നണി മന്ത്രിസഭകളിലും ഇത്തരത്തിലുള്ള ഒരു സുഗമമായ നടത്തിപ്പ് എളുപ്പമായിരുന്നില്ല. കാരണം പലപ്പോഴും പാർട്ടിയും സർക്കാരും രണ്ടു തട്ടിൽ തന്നെയാണ് നിന്നിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം LDFന് അധികാരം കിട്ടിയ 2006 അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹവും പാർട്ടിയും തമ്മിൽ, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നത് പിണറായി വിജയനാണ്, പാർട്ടിയും VS പല കാര്യങ്ങളിലും രണ്ടും രണ്ട് വഴിക്കായിരുന്നു. മൂന്നാർ സംഭവം പോലെയുള്ള പല കാര്യങ്ങളിലും നമുക്ക് ഇക്കാര്യം വളരെ വ്യക്തതയോടെ തന്നെ പറയാൻ കഴിയും. അതിൽ 96 87 80 എല്ലാ മന്ത്രിസഭകളിലും തന്നെ അത്രയും കൃത്യമായ മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭയിലും പാർട്ടിയിലും ശക്തൻ എന്നുള്ളൊരവസ്ഥ അന്ന് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാകട്ടെ മുഖ്യമന്ത്രിക്ക് വളരെ ധീരമായി എന്ത് നടപടിയെടുത്തും മുന്നോട്ട് പോകാനുള്ള ഒരു മാൻഡേറ്റ് അദ്ദേഹത്തിന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഈ 6 മാസം ഈ മന്ത്രിസഭ പൂർത്തിയാക്കുന്ന ഈ വേളയിലും കേരളയിൽ എന്ന പിണറായി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും. പക്ഷേ ഇതിനെതിരെ പ്രതിപക്ഷം അതിശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തെത്ത് വന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെറിയ തോതിൽ സമരങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. പക്ഷേ എല്ലാ കാര്യത്തിലും പിണറായിക്ക് പിണറായിയുടേതായ ഒരു ശൈലിയുണ്ട്. എല്ലാം വളരെ കൃത്യതയോടെ കാണുന്ന, കൃത്യതയോടെ സംസാരിക്കുന്ന, കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വളരെ ശക്തമായ നടപടികളായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു പ്രളയം കേരളത്തെ അതിക്രമിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നപ്പോൾ തന്നെ സർക്കാരിനാൽ ആവുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാർ അതിനെയെല്ലാം നേരിട്ടത്. എന്തായാലും നമ്മൾ ഭയപ്പെട്ടതുപോലെയുള്ള ആൾനാശമോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായതുമില്ല. മറ്റൊന്ന്, പോലീസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളാണ്. പലപ്പോഴും ഇപ്പോൾ ഉണ്ടാകുന്ന, ഈയിടെ ഉണ്ടായ പല ക്രിമിനൽ സംഭവങ്ങളിലും എല്ലാം തന്നെ അതിലെല്ലാം പോലീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, പോലീസിൻ്റെ ഇടപെടൽ വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാരിന് സംസ്ഥാനത്തെ പോലീസ് ആസ്ഥാനത്തെ ഒരു IGയെ തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ ആ IGയെ സസ്പെൻഡ് ചെയ്യാനുള്ള ആർജവം ഈ സർക്കാർ കാട്ടി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു മന്ത്രിസഭയുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ 6 മാസം എന്നുള്ളത് അത് അതിൻ്റെ പ്രാഥമികമായ ഒരു ഘട്ടം മാത്രമാണ്. ഒരിക്കലും ഈ 6 മാസം വെച്ച് നമുക്കൊരു മന്ത്രിസഭയുടെ നിലവിലെ പ്രവർത്തനത്തെ വിലയിരുത്താനാകില്ല. എങ്കിലും ഈ കഴിഞ്ഞ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ശക്തമായ ഒരു ഭരണമുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ
പിണറായി സർക്കാർ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനിയുള്ള നാളുകൾ, ഇനിയുള്ള നാലര വർഷം അത്ര ചെറിയൊരു സമയമല്ല. എങ്കിൽ പോലും ആ ഈ കാലഘട്ടത്തിലേക്ക് വേണ്ടി ഭാവിയിലേക്ക് കണക്കാക്കി ഒട്ടേറെ പദ്ധതികൾ, കിഫ്ബി ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തി നിരവധി പദ്ധതികളാണ് പിണറായി സർക്കാർ വിവാഹം ചെയ്യുന്നത്. എന്തായാലും ഇനിയുള്ള നാലര വർഷം പിണറായി സർക്കാർ എങ്ങനെ ഭരിക്കും, അതിനിടയിൽ തന്നെ അടുത്ത വർഷം പാർട്ടിയുടെ CPM പാർട്ടി കോൺഗ്രസും എല്ലാം വരുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു മന്ത്രിസഭ എങ്ങനെയാണ് ഇനിയുള്ള നാലര വർഷം കടന്നു പോവുക എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം.